സംബന്ധിച്ച് വികാരം കൊള്ളേണ്ട ഒരാവശ്യവുമില്ല. ഞാൻ എപ്പോഴും ഞാൻ ക്ഷേത്ര വഞ്ചിയിൽ പണമിടുന്നത് വളരെ വിരളമാണ്. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ ഒരു ദുഷ്ടലാക്കുണ്ടെങ്കിൽ അവർക്ക് മാസാവസാനം ശമ്പളം നൽകുന്നതിന് വേണ്ടി പോലും ഈ വഞ്ചികൾ നിറയ്ക്കില്ല, അതിനകത്ത് ഒരിറ്റ് പണമിടില്ല എന്ന് നമ്മൾ തീരുമാനമെടുത്താൽ ഇവരൊക്കെ മര്യാദയ്ക്ക് നമ്മൾ വരച്ച വഴിയേ വരും. മറിച്ച് ഭഗവാന് ഒരു നിമിഷം ഒരു അനിഷ്ടം തോന്നാവുന്ന തരത്തിൽ ഒന്നും സംഭവിക്കാതെ കെട്ടുറപ്പോടെ ക്ഷേത്രത്തിന് ആവശ്യമായ എല്ലാ ധനവും സമ്പന്നതയും അതിന്റെ ശക്തിയും നമുക്ക് നൽകാൻ കഴിയണമെങ്കിൽ ഓരോ വിശ്വാസിയുടെയും വീട്ടിൽ ഇപ്പോ നാറാണത്തപ്പൻ എന്നാണ് ശ്രീകൃഷ്ണ സ്വാമിയെ നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ചിത്രം ഒട്ടിച്ച് നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്താനാണ്. നാറാണത്തപ്പന്റെ ഒരു ചിത്രം ഒട്ടിച്ച് ഓരോരുത്തരുടെയും വീട്ടിൽ ഒരു വഞ്ചി വെച്ച് അതിലേക്ക് പണം നിക്ഷേപിച്ച് നിങ്ങൾ ക്ഷേത്ര നിർവഹണം എന്ന നിലയ്ക്ക് പണം എത്തിക്കാൻ ശ്രമിച്ചാൽ അതാണ് ഇവിടെ സൂചിപ്പിച്ച ഹൃദയ വികാരം. അത് യഥാർത്ഥമാണെങ്കിൽ അതിനൊരു പ്രതിവിധി നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലാവണം ഭഗവാന് വേണ്ടിയുള്ള വഞ്ചി എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഒരു മൂവ്മെന്റ് കേരളത്തിൽ ശക്തമായി ഉടലെടുത്താൽ പിന്നെ ഒരു ദേവസ്വം മന്ത്രിയും ഇത്രയും അഹങ്കരിക്കത്തില്ല. അത് നമ്മൾ ഉറപ്പുവരുത്തണം. അത് ഹിന്ദു ഭക്ത സമൂഹത്തിന് ചെയ്യാൻ അവകാശമുണ്ട്. ആ അവകാശത്തെ ചോദ്യം ചെയ്യാൻ, ഈ വിമർശനത്തെ ചോദ്യം ചെയ്യാൻ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഭരണകർത്താവിനും ഇവിടെ അവകാശമില്ല. ആ നാവ് നമ്മൾ പിന്നെ ഒടിക്കേണ്ടി വരും. അതുകൊണ്ട് ശക്തമായ തീരുമാനങ്ങൾ ഇന്ന് ഈ മുഹൂർത്തത്തിൽ, ഈ ദിവ്യ മുഹൂർത്തത്തിൽ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, ഇത് കേരളം വ്യാപകമായി അനുവർത്തിക്കുമെങ്കിൽ, നമ്മുടെ മറുപടി എന്ന് പറയുന്നത് വളരെ ന്യായമായ വഴിയും, ഞാൻ നേരത്തെ പറഞ്ഞ ഹിംസാരഹിതമായ വഴിയും നമുക്ക് ശക്തമായി നടപ്പിലാക്കിയെടുക്കുവാൻ സാധിക്കും.